നമസ്കാരം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി വീണ്ടും തെരച്ചിൽ ആരംഭിച്ചു. ഗംഗാവലിപ്പുഴയിൽ മാർക്ക് ചെയ്ത സ്ഥലത്ത് വീണ്ടും ഇന്ന് സോണാർ പരിശോധന നടത്തി. ലോറിയുടെ സ്ഥാനം മാറിപ്പോയോ എന്ന് കണ്ടെത്താനാണ് പരിശോധന നടത്തിയത്. പുഴയിലെ അടിയൊഴുക്കും നേവി പരിശോധിച്ചു. അർജുൻ സഞ്ചരിച്ച ലോറിയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഗംഗാവലിപ്പുഴയിൽ നിലവിലെ അടിയൊഴുക്ക് 4 knots. അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഡ്രഡ്ജിംഗ് തുടങ്ങണം എന്നാവശ്യവുമായി കർണാടക മുഖ്യമന്ത്രിയെ കാണാനുള്ള നീക്കത്തിലാണ് കേരളത്തിലെ നേതാക്കൾ. എം കെ രാഘവൻ MP, AKM അഷ്റഫ് MLA, അർജുൻ്റെ ബന്ധുക്കൾ എന്നിവരോടൊപ്പം കാർവാർ MLA സതീഷ് സെയിലും മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് ലഭിക്കുന്ന വിവരം. 28-ാം തീയതിയാണ് അവർ മുഖ്യമന്ത്രിയെ കാണുന്നത്. ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവന്ന് തിരച്ചിൽ പുനരാരംഭിക്കണം എന്നാണ് നേതാക്കളുടെ ആവശ്യം. ഡ്രഡ്ജർ കൊണ്ടുവരാൻ ഏകദേശം 1 crore രൂപ ചെലവാകുമെന്ന് കാണിച്ച് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. കഴിഞ്ഞ മാസം 16-ാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ കർണാടകയിൽ മണ്ണിടിച്ചിൽ കാണാതായത്. അർജുന് പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവരെയും കണ്ടെത്താനുണ്ട്. അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ തടികൾ കെട്ടാൻ ഉപയോഗിച്ച കയറും ലോറിയുടെ ജാക്കിയും നേരത്തെ കണ്ടെത്തിയിരുന്നു. കൂടാതെ നേവി നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ ക്യാബിന് സമാനമായ ഭാഗവും കണ്ടെത്തിയിരുന്നു.